ഹായ് ഓൾ ടോബി ദ ലാബിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ട് സ്കിൻ ഇൻഫെക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഡോഗ്സിന്റെ സ്കിൻ ഇൻഫെക്ഷൻ അത് എങ്ങനെ ഉണ്ടാവുന്നത്, നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ശ്രദ്ധകൾ അവർക്ക് പ്രത്യേകമായിട്ട് കൊടുക്കാം എന്നുള്ളൊരു കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അതിനുള്ളൊരു ചെറിയ പ്രതിവിധി കൂടെ പറഞ്ഞു തരാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ ഡോഗ്സിൻ്റെ, ഇപ്പോൾ ഇവൻ്റെ ടോബിയുടെ തന്നെ ഈ നെക്കിൻ്റെ ഏരിയയിലൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഇൻഫെക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫായിട്ടുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു തരാം. നമ്മുടെ ഡോഗ്സിൻ്റെ കേജ് അവരുടെ കൂടെ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുക. പിന്നെ ഡോഗ്സിൻ്റെ കേജ് വാഷ് ചെയ്യാൻ നേരത്ത് മാക്സിമം ഡെറ്റോൾ ലൈസോൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അവർക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഡോഗ്സിൻ്റെ കേജ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അവരുടെ സ്കിന്നിന് അത് വളരെ ദോഷമാണ് അതൊക്കെ. പിന്നെ അവർ നക്കും, അതിൽ കിടക്കാനൊക്കെ നേരത്തെ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പിന്നെ നമ്മൾ നോക്കേണ്ട മെയിനായിട്ട് കുളിപ്പിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇവനെ തോർത്തി കൊടുക്കണം. നല്ല രീതിയിൽ മേത്ത് ഒരു സ്ഥലത്തും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇരിക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഡെയിലി രാവിലെയും വൈകിട്ട് കോംബ് ചെയ്യുക. ഇവരെ കോംബ് ചെയ്താൽ തന്നെ, അത് ശരിക്കും പറഞ്ഞാൽ ഡോഗ്സിനെയൊക്കെ ചിലരെ അറിയില്ലാതെ അവർ ഒരു ഡെയിലിയൊക്കെ ഡോഗ്സിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഡോഗ്സിനെ എപ്പോഴും നമ്മൾ ഒരു വീക്കിലോ അല്ലെങ്കിൽ ഒരു 8-10 ദിവസമൊക്കെ കൂടുമ്പോൾ ഒരിക്കലൊക്കെയാണ് കുളിപ്പിക്കാവുള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് ഇവരെ ഇങ്ങനെ ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്, ഇത് ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രാവിലെ വൈകിട്ട് അവരെ നല്ല രീതിയിൽ കോംബ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ കോംബ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ സോൾവ് ആകും. നല്ല നീറ്റായിട്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്യും. അവരുടെ സ്കിന്നൊക്കെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഈ നെക്കിൻ്റെ ഏരിയയിലൊക്കെ ലാബ്സിന് മിക്കവാറും തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെന്താണ് ചെയ്യുന്നത്? മെയിനായിട്ട് ഒന്ന് വെള്ളത്തിൻ്റെ അംശം അവിടെ കൂടുതലായിട്ട് ഇരിക്കുക. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അതിനൊരു അങ്ങനെ വരാനുള്ളൊരു സാഹചര്യം. അപ്പോൾ അത് മെയിനായിട്ട് ഒഴിവാക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇവനെ ഒരിക്കലും ഡോഗ്സിനെ വൈകിട്ട് കുളിപ്പിക്കാതിരിക്കുക. വൈകിട്ട് കുളിപ്പിച്ച് ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും. രാവിലെ തന്നെ കുളിപ്പിക്കുക. രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ ആയിട്ട് കുളിപ്പിക്കുക, വൈകിട്ട് കുളിപ്പിക്കാതെ മാക്സിമം നോക്കുക. പിന്നെ എപ്പോഴും ഡ്രൈ ആക്കിക്കൊണ്ട് കിടക്കുക. പിന്നെ വെള്ളത്തിക്കടയൊക്കെ പോയി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ടൈമാണെങ്കിൽ മാക്സിമം അവൻ അതിന് ശേഷം ഒന്ന് ക്ലീൻ ആക്കുക. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രിക്കോഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു ബേസിക് ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയതിന് ശേഷം എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും ആദ്യം, അത് തുടക്കത്തിലൊക്കെ തന്നെയാണെങ്കിൽ ചെറിയ രീതിയിൽ സ്കിന്നൊക്കെ നല്ല കൊഴിച്ചിലാണ് അല്ലെങ്കിൽ ഏതൊരു മാന്തൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പെണ്ണയും നമ്മുടെ കർപ്പൂരമാണ്. കർപ്പൂരം വേപ്പെണ്ണ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് തിളപ്പിച്ച് വെളിച്ചെണ്ണ വേപ്പെണ്ണയിൽ കർപ്പൂരം ഇട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഇവനെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെക്കുക. അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഒരു 2 ദിവസം ഇടവിട്ട് ഒരു 3 ദിവസം 4 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ടൈമിൽ കുളിപ്പിക്കണ ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് കുളിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഫെക്റ്റഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മളൊരു 2-3 ദിവസത്തിലൊക്കെ ഒരിക്കൽ അരമണിക്കൂർ 3/4 മണിക്കൂർ വേപ്പെണ്ണയും കർപ്പൂരം കൂടെയും കൂടിയുള്ളത് തേച്ച് ദേഹത്ത് വെക്കുക. അതിന് ശേഷം കുളിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. ഇപ്പോൾ ഇവന് നല്ല രീതിയിൽ കുറവുണ്ട്. ശരിക്കും ഒത്തിരി ദേഹത്തേക്കെ ഉണ്ടായിരുന്നു. ഈ സ്കിന്നൊക്കെ കൊഴിഞ്ഞ് നല്ല രീതിയിലൊരു മോശം അവസ്ഥയിലോട്ട് പോയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് സീസണലനുസരിച്ച് ഇവരുടെ രോമം കൊഴിയും. അതൊരു വർഷത്തിൽ 1-2 പ്രാവശ്യം, അതായത് ശരീരം മൊത്തത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരുമാ നേരത്ത് ഇങ്ങനെ രോമങ്ങൾ കാണുവാണെങ്കിൽ അതിന് പ്രശ്നമില്ല. അത് ഒരു നോർമലായിട്ട് ലാബുകൾക്ക് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ അതല്ലാതെ ഓരോ ഏരിയ സ്പോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ഭാഗത്ത് മാത്രമൊക്കെ ആയിട്ട് രോമം കൊഴിയുകയാണെങ്കിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെയുള്ള ഷീൽഡിങ് നമുക്ക് ഇയർലി 1-2 തവണയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ ഈ ഇതിനെ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുകിടക്കുക എന്നുള്ളത് നമ്മൾ ഡെയിലി ലാബിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഹെയറി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും കോംബ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ലാബിനെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ തന്നെ അവർ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല രീതിയിലിരിക്കും. ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇതിനോടനുബന്ധിച്ച് പറഞ്ഞു തരാനുള്ളൊരു കാര്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ വീണ്ടും കാണാം. ഗുഡ് ബൈ. ഒപ്പിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. ടോബി ബൈ ബൈ. ക്ഷിക്കേണ്ടത്. എത്ര ടേക്കാ എടാ, നടങ്ങിയിരുന്നടാ.